ഇത്തരത്തിൽ കണ്ണൊന്നു തെറ്റിയാൽ അപകടമുണ്ടാകുന്ന ഒരു കവലയുണ്ട്. NH ബൈപ്പാസിൽ ആക്കുളം പാലത്തിന് അടുത്തുള്ള കരിമണൽ തിരക്കേറിയ റോഡിൽ 4 വശത്തു നിന്നും വാഹനങ്ങൾ എത്തുന്നതോടെ കടുത്ത ഗതാഗത കുരുക്കാണ് ഇവിടെ. ഇതിനിടയിൽ അപകടങ്ങളും പതിവ്. ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസിനെ നിയോഗിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കുരുക്കിനോ അപകടങ്ങൾക്കോ ഒരു പരിഹാരമല്ല. സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുക മാത്രമാണ് പരിഹാര മാർഗം. അധികൃതർ ഈ കാഴ്ചകൾ കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. BB വിനോദിന്റെ റിപ്പോർട്ട്. കോവളത്തിനടുത്ത് മുക്കോലയിൽ ബൈക്ക് റേസിനിടെ 2 ജീവനുകൾ നഷ്ടമായത് കഴിഞ്ഞ ദിവസമാണ്. കഴക്കൂട്ടം കാരോട് ദേശീയപാതയിലെ ദുരന്തം അവിടെ അവസാനിക്കുന്നില്ല. അപകടക്കെണികളും നിരവധിയുണ്ട് ഈ പാതയിൽ. ഇപ്പോൾ നമ്മളുള്ളത് ആക്കുളം ജംഗ്ഷനിലാണ്. കാണാം ഇവിടത്തെ ദൃശ്യങ്ങൾ. പരിസരവാസികൾ അപകടം കാണാത്ത ദിവസമില്ല. നമുക്ക് പിന്നിൽ കാണുന്ന ആ തകർന്ന കാർ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ അപകടത്തിന്റെ ബാക്കി പത്രമാണ്. 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. നമുക്കൊപ്പം ഈ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾ കൂടി ചേരുന്നു. ചേട്ടാ, ഇവിടെ എങ്ങനെയാണ് എല്ലാ ദിവസവും ഈ തിരക്കും അപകടവും? 2-3 ആക്സിഡന്റ് നടക്കും, സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. അതായത് സിഗ്നൽ ലൈറ്റ് ഇല്ല. അവിടെ കഴക്കൂട്ടം നിന്ന് നേരെ ട്രിവാൻഡ്രം സിറ്റിയിലോട്ട് പോകുന്ന വണ്ടി പാഞ്ഞു വരും. അപ്പോൾ ഇങ്ങ ഇവിടെ നിന്ന് കയറി വരുന്ന വണ്ടി കാണില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും തട്ടാണ്. പോലീസുകാരെ നിന്നൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല. കാര്യം അവർ ഒരാൾ നിന്നിട്ട് എന്ത് ചെയ്യാൻ? അപ്പോൾ ഈ ഡെയിലി ഇവിടെ ഉള്ളതാണ്. ഞങ്ങൾ തന്നെ അവർ ഓടിച്ചെന്ന് തൂക്കിയെടുക്കുന്നത്, ഈ ആട്ടോ തൊഴിലാളികൾ ഇതൊന്ന് തൂക്കിയെടുക്കുകയും ആംബുലൻസിന് വിളിക്കുകയും കയറ്റി ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ദേശീയപാത അതോറിറ്റി പറയുന്നത് അടുത്തടുത്ത് സിഗ്നൽ സ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ഇതുപോലൊരു സ്ഥലത്ത് സിഗ്നൽ വേണം, നമുക്ക് സിഗ്നൽ വേണം. ഇവിടെ സിഗ്നൽ ഇല്ലാതെ നടക്കില്ല. കാരണം ഡെയിലി ഇങ്ങനെ ഇടിയും മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്ന സമയമുള്ളൂ. ആട്ടക്കാരനെ കൂടുതൽ സഹായിക്കുന്നവരാണ് ഇവിടെ. മെഡിക്കൽ കോളേജിന്റെ എൻട്രി മെയിൻ എൻട്രിയാണ് ഇത്. അപ്പൊ ഈ അവിടെ നിന്ന് വരുന്നവർക്ക് ഫസ്റ്റ് എവിടെയാണ് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടെ. മെഡിക്കൽ കോളേജ് നേരെ പോണോ റൈറ്റിലോട്ട് പോകണോ എന്ന് അറിയില്ല, ലെഫ്റ്റിലോട്ട് പോകണം എന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഓടി വരുമ്പോഴത്തേക്ക് നേരെ അങ്ങ് പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഓടി ചെന്ന് കയറും. കുറച്ച് ദിവസമായി ഒരു അമ്മയും മകളും ആക്റ്റീവിൽ വന്നു. ആക്റ്റീവ് വന്നപ്പോൾ കഴക്കൂട്ടത്ത് നിന്ന് നേരെ ഒരു കാർ പാഞ്ഞു വന്ന് ഇടിച്ച് ആ അമ്മ പൊങ്ങി വന്ന് തറയിൽ വീഴ്ന്ന് കാർ മുറിഞ്ഞ് മകളെയും കൊണ്ട് കാർ പോയി ആ പൈപ്പ് ലൈനിൻ്റെ കുഴിയിൽ കാർ മലർന്ന് വീഴ്ന്ന് പൊട്ടി. അത് വലിച്ചഴച്ചുകൊണ്ട് പോയി, കാറിൽ കൂടി വലിച്ചഴച്ചുകൊണ്ട് പോയി, ഷാള് ചുറ്റി വലിച്ചഴച്ചുകൊണ്ട് പോയി. അങ്ങനെ ഭയങ്കര ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. മാനുവലി ഉള്ള നിയന്ത്രണം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഉള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് അനുവാദമുണ്ടെങ്കിൽ മാത്രമേ നമ്മളോട് സംസാരിക്കാൻ കഴിയൂ. പക്ഷേ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരാളെ ഇവിടെ നിയോഗിച്ചത് കൊണ്ട് മാത്രം ഇവിടുത്തെ ഈ ട്രാഫിക് കുരുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയില്ല. കാരണം പ്രധാന റോഡ്, അതിന് പുറമെ 4 സർവീസ് റോഡുകളും തിരക്കുള്ള റോഡുകളാണ്. ഇവിടേക്ക് വലിയ തോതിൽ വാഹനങ്ങൾ വന്നിറങ്ങുന്ന സാഹചര്യം. സിഗ്നൽ സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ഇവിടെ സിഗ്നൽ സ്ഥാപിക്കുന്നതിനുള്ള സംവിധാനം ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ട്രാഫിക് സിഗ്നൽ ഇവിടെ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർ ഒരു മുടന്തൻ ന്യായം പറയുന്നത് തൊട്ട് സമീപത്ത് മറ്റ് ട്രാഫിക് സിഗ്നലുകൾ ഉള്ളതുകൊണ്ട് ഇവിടെ സ്ഥാപിക്കാൻ കഴിയില്ല എന്നതാണ്. പക്ഷേ ഇത്രയും വലിയ ഒരു അപകട കെണിയിൽ ട്രാഫിക് സിഗ്നൽ ആവശ്യം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മെഡിക്കൽ കോളേജ് മാത്രമല്ല സമീപത്തുള്ളത്, നമുക്കറിയാം ടെക്നോ പാർക്ക് തൊട്ടടുത്താണ്. അതോടൊപ്പം തന്നെ ലുലു മാൾ ഇവിടെ നിന്ന് കഷ്ടിച്ച് 300 മീറ്റർ മാറിയാണ്. ഇത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട്. MGM സ്കൂളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മറ്റ് IT കേന്ദ്രങ്ങളുണ്ട്. വലിയ റെസിഡൻസ് ഏരിയയാണ്. ഇത്തരത്തിൽ ഏറ്റവും കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന പാതയാണ്. അങ്ങനെ വലിയ പ്രത്യേകതകൾ ഉള്ള ഒരിടമാണ് ഇവിടെ ട്രാഫിക് സിഗ്നൽ എന്നത് അത്യന്താപേക്ഷിതമാണ്.
പറ്റുന്നില്ല, സീനലൊന്നും പറ്റിട്ടില്ല. എന്റെ മാത്രം സീനലൊന്നുമില്ല, ദിവസം ഒരു അഞ്ചാറെണ്ണമൊക്കെ പോകും, കുറഞ്ഞു പോകും. ഇല്ല, സീനിലുണ്ടായിരുന്നെങ്കിൽ ഒരുമാതിരി രക്ഷപ്പെടാം, ഒരു പോലീസുകാരനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നാല് വഴി കൂടെ വണ്ടി വരും. ഇതിപ്പോ അപ്പുറത്ത് സീനിലുണ്ട്, ഏത് മറ്റേ കുഴിവിളയിൽ തമ്പുരാമ്പ് കഴിഞ്ഞിട്ട് അവിടെ ഒരു അവിടെ ഉണ്ട്. പിന്നെ അടുത്തടുത്ത് കൊടുക്കൂലായിരിക്കും, അതാണ് പോലീസുകാരും പറയുന്നത്. ഇതിപ്പോ അവിടെ നിന്ന് ആ വണ്ടി ഇങ്ങി വരും, ഇവിടെ നിന്നും വരും. ഈ ടെക്നോ പാർക്ക് ഇൻബോക്സ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിനെ കണ്ടു തിരക്കാവും. ലുല്ലു വന്നതിന് ശേഷമാണ് ഇപ്പോൾ കൂടുതൽ തിരക്ക്. ലുല്ലു വന്ന് അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ ഈ സർവീസ് റോഡ് കൂടി വന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നിയന്ത്രിക്കാൻ പറ്റില്ല.